നമ്മുടെ സ്റ്റുഡിയോയിൽ അടുത്ത അതിഥിയെ ലഭിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് പത്തിയും ചൊല്ലലിൽ ഒന്നാം സമ്മാനം ലഭിച്ച ആളാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ്, നമസ്കാരം മോളെ, മോളുടെ പേരെന്താണ്? അൽഫിയ അബ്ബാസ്. കേട്ടില്ല, അൽഫിയ അബ്ബാസ്. ഏതാ സ്കൂളിലാണ്? സെന്റ് ലിറ്റിൽ തെരേസാസ്. ഏതാ ഉപജില്ല? കടുത്തുരുത്തി. കടുത്തുരുത്തി ഉപജില്ല. പത്തി പാരായണം ഒന്നാം സമ്മാനം. നമുക്ക് വേണ്ടി അതൊന്ന് പാടിത്തരാമോ? ജമാലി മിനൽ ബഹൂരിൽ കാമിലോ മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫായിലോ أنا في الزمان لا شعور لأهله هم نائمون بظلمة شهواتي وشع شرب خمر في الأكوام أميت قلوب أني ذا الحسنات بمحدرات كثر مخن لا هلا منها الردي بتراكم الحسرات ولنشب لهضات تنهن عيشهم وتجاوزا هدا من الهبسات زكت شوارعنا بذكر وامرا هلك الدماء به مع المعدات. നന്നായിട്ട് പാടുന്നുണ്ടോ ട്ടോ, പാട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? എത്ര നാളായി പാട്ട് പഠിക്കുന്നുണ്ടോ? കർണാടക കഴിഞ്ഞ് ഇപ്പൊ ഹിന്ദുസ്ഥാനി. ഹിന്ദുസ്ഥാനിയാണ്. അപ്പൊ ഈ അറബി പത്തിയും ചൊല്ലിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇത് ചേട്ടൻ പാട്ട് പാടും, ഇതുപോലെ കലോത്സവത്തിന്, പിന്നെ അതിന് പുറകെ ഞാനും അങ്ങനെയായി. സ്കൂളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞോ അറബിക് പത്തിയും ചൊല്ലിൽ പോണം എന്നാരെങ്കിലും പറഞ്ഞോ, അതോ സ്വയമേ ഞാൻ അറബിക് പത്തിയും ചൊല്ലിലേക്ക് ചേരാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുമായിരുന്നു? സ്വയമായിട്ട് ആരും നിർബന്ധിച്ചതൊന്നും അല്ല. പിന്നെ വീട്ടിൽ നിന്നും എല്ലാരും സപ്പോർട്ടാണ്. സപ്പോർട്ടാണ് എല്ലാരും. അതെ, നമുക്ക് ആവശ്യം വീട്ടിലെ സപ്പോർട്ടാണല്ലോ അല്ലേ? വീട്ടിലെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ സ്കൂളിൽ നിന്നും അവിടെ ചേർന്നപ്പോ തൊട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ കലോത്സവ മത്സരമല്ല, അതിന് മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തില് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ സംസ്ഥാന തലത്തിലോട്ടാണ് പോകുന്നത്. കടുത്തുരുത്തി ഉപജില്ലയെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചു. ഇനിയിപ്പം കോട്ടയം ജില്ലയെ പ്രതിദാനം ചെയ്തുകൊണ്ട് നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനമായിട്ട് നമ്മൾ സംസ്ഥാനത്തോട്ട് മത്സരിക്കാൻ പോവുകയാണ്. ഒന്നാം സമ്മാനം തന്നെ വാങ്ങുമോ? വാങ്ങണമെന്നാണ് ആഗ്രഹം അല്ലേ? സ്കൂളിലെ ടീച്ചേഴ്സ് ആണോ ഇത് പഠിപ്പിച്ചു തന്നത്? അല്ല അല്ല, ഞാൻ മലപ്പുറത്തെ ഹനീഫ് മാഷ് എന്ന് പറഞ്ഞ മാഷ് പഠിപ്പിച്ചു. മാഷ് പഠിപ്പിച്ച പത്തിയും ചൊല്ലലിന് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. മാഷിനെ വിളിച്ച് പറഞ്ഞോ? പറഞ്ഞു പറഞ്ഞു. മാഷ് എന്ത് പറഞ്ഞു? കൺഗ്രാറ്റ്സ് പറഞ്ഞു, പിന്നെ അടുത്തത് നന്നായിട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സംസ്ഥാന തലത്തിൽ ഒന്നാം സമ്മാനം വാങ്ങി നമുക്ക് അടുത്തൊരു അഭിമുഖം വേണ്ടേ? അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ദൃശ്യ ടി വിയിൽ ഒപ്പം ചേർന്നതിൽ. പക്ഷേ തത്സമയ സംരക്ഷണം മോളുടെ പാട്ട് കേട്ടിട്ടുണ്ട്. താങ്ക് യു.